നമസ്കാരം. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തടഞ്ഞിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവം രാജ്യം ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. ഇത് സംബന്ധിച്ച കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ തെളിയുന്നത് ഒരു വധശ്രമമായാലും അതിശയമില്ല. പക്ഷെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അതൊരു വധശ്രമമാണെങ്കിൽ പഞ്ചാബ് പോലീസിന് അതിൽ പങ്കാളിത്തമുണ്ട് എന്നതാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ എസ് പി ജിയുടെ ഉത്തരവാദിത്വമാണെങ്കിലും അദ്ദേഹം യാത്ര ചെയ്യുന്ന റോഡിലെ സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന പോലീസാണ്. യാത്രാവേളയിലെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുൻകൂട്ടി തന്നെ സംസ്ഥാന പോലീസുമായും സർക്കാരുമായും സംസാരിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ടാകും. പ്രധാന യാത്രാ പദ്ധതിയും അതായത് മെയിൻ പ്ലാനും എ ബി സി എന്നിങ്ങനെ ബദൽ യാത്രാമാർഗങ്ങളും സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയവുമായും വിശിഷ്യ ഐ ജി പിയുമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകും. ഒന്നും അവസാന നിമിഷം തീരുമാനിക്കുന്നതല്ല, പക്ഷേ പ്ലാൻ എ ബി സി എന്നിവയുടെ വിശദാംശങ്ങൾ രഹസ്യമായി വയ്ക്കാറാണ് പതിവ്. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര വകുപ്പുകളിലെ ഉന്നതർക്ക് മാത്രമേ ഇത് സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അറിവുണ്ടാകൂ. ഈ സംഭവത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭട്ടിണ്ടയിൽ നിന്ന് ഫിറോസ്പൂരിലേക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യാനിരുന്നത്. ഇതിൽ രഹസ്യമൊന്നുമില്ല, മാധ്യമങ്ങളിലടക്കം പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യമാണിത്. പക്ഷെ പ്രതികൂല കാലാവസ്ഥ കാരണം അദ്ദേഹം റോഡ് യാത്ര തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് പഞ്ചാബ് സർക്കാരിന് ഒരാശ്ചര്യവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഹെലികോപ്റ്ററിൽ യാത്ര നിശ്ചയിക്കുമ്പോൾ തന്നെ 3 ബദൽ റൂട്ടുകൾ പോലീസ് പ്രധാനമന്ത്രിക്കായി ഒരുക്കി വച്ചിട്ടുണ്ടാകും. ഈ 3 റൂട്ടുകളിൽ എസ് പി ജി തിരഞ്ഞെടുക്കുന്നത് ഏത് എന്ന് മാത്രമാണ് അവർക്കറിയാത്തത്. പക്ഷേ 3 റൂട്ടുകളും പോലീസ് ക്ലിയർ ചെയ്ത് കാത്തിരിക്കേണ്ടതാണ് നിയമപ്രകാരം. പ്രധാനമന്ത്രി റോഡ് മാർഗം സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ നിർദ്ദേശം സംസ്ഥാന ഐ ജി പിക്ക് ലഭിക്കും. ഏറ്റവും മികച്ച ഒരു റോഡ് തിരഞ്ഞെടുത്ത് സുരക്ഷയൊരുക്കാൻ അദ്ദേഹത്തിന് 20 മിനിറ്റ് അധിക സമയവും ലഭിക്കും. ബ്ലൂ ബുക്ക് എന്ന് വിളിക്കുന്ന പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന റൂട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് അറിവുള്ളവർ ചുരുക്കം ചില ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും എന്ന് ചുരുക്കം. അവർക്കും വിവരം ലഭിക്കുക അവസാന നിമിഷം മാത്രമായിരിക്കും. അത്തരത്തിൽ അതീവ രഹസ്യമായി ക്ലാസിഫൈഡ് ചെയ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ യാത്രാവഴിയും സമയക്രമവും സമരക്കാർ എന്ന് വിളിക്കുന്ന ജനക്കൂട്ടത്തിന് ചോർന്നു കിട്ടിയതെങ്ങനെ എന്ന ഉത്തരം പറയേണ്ടത് പഞ്ചാബ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതായത് അവിചാരിതമായി വഴിയിൽ വന്നുപോയ ഒരു തടസ്സമായിരുന്നില്ല അത്. അതീവ രഹസ്യമായ വിവരങ്ങൾ പോലീസിൽ നിന്ന് ചോർത്തി മറ്റെന്തോ ഉദ്ദേശത്തിനായി മനഃപൂർവ്വം സൃഷ്ടിച്ച പ്രതിസന്ധിയായിരുന്നു പഞ്ചാബിലേത് എന്ന് വ്യക്തമാവുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, വി ഐ പി വാഹന വ്യൂഹം കടന്നുപോയി കഴിഞ്ഞാലും അതിന് തൊട്ടുപുറകെ മറ്റു വാഹനങ്ങൾ കടത്തിവിടാറില്ല. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കിലോമീറ്ററുകൾ അകലെയായിരിക്കണം മറ്റു വാഹനങ്ങൾ. പക്ഷേ ഫ്ലൈ ഓവറിൽ കുടുങ്ങിയ പ്രധാനമന്ത്രിക്ക് യൂട്ടേൺ എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പുറകിൽ നിറയെ വാഹനങ്ങളായിരുന്നു. ഇങ്ങനെ ഒരു രക്ഷപ്പെടലിന് പോലും അവസരം നൽകാതെ പ്രധാനമന്ത്രിയെ കുടുക്കിയത് ആര്, എന്തിന് എന്ന ചോദ്യങ്ങൾക്ക് പുറകെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കാരണം എന്തുകൊണ്ടോ നടക്കാതെ പോയ ഒരു കൊലപാതക ശ്രമമാണോ ഇതെന്ന ചോദ്യം പ്രസക്തമാണ്. ഹെലികോപ്റ്റർ അപകടപ്പെടുത്താനായിരുന്നോ ശ്രമം, അത് നടക്കാതെ വന്നപ്പോൾ റോഡിൽ അദ്ദേഹത്തെ വകവരുത്താൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ? ഇതെല്ലാം രാജ്യം ഇന്ന് സൂക്ഷ്മതയോടെ പരിശോധിക്കുന്ന കാര്യങ്ങളാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.